എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോ സി സി 2017 സ്വാഗതം. നമ്മൾ ഇപ്പോൾ ടൂളുകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പ്രീമിയറിലെ ചില ടൂളുകളെക്കുറിച്ച് പഠിച്ചു. ഈ അധ്യായത്തിൽ നമുക്ക് റിപ്പിൾ എഡിറ്റ് ടൂൾ, റോളിംഗ് എഡിറ്റ് ടൂൾ, അതുപോലെ തന്നെ റേറ്റ് സ്ട്രെച്ച് ടൂൾ എന്നിവ എന്താണെന്ന് പഠിക്കാം. ആദ്യം നമുക്ക് റിപ്പിൾ എഡിറ്റ് ടൂൾ എന്താണെന്ന് പഠിക്കാം. ഇപ്പോൾ ഇവിടെ റിപ്പിൾ എഡിറ്റ് ടൂൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പിൾ എഡിറ്റ് ടൂളിന്റെ ഷോർട്ട് കട്ട് കീ ബി ആണ്. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഇവിടെ നോർമലായി ഈ ഒരു വീഡിയോ, ഞാനിപ്പോൾ രണ്ട് വീഡിയോ നമ്മളെ ടൈം ലൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ ഇദ്ദേഹം ഓടി ഈ സ്ക്രീനിൽ നിന്നും മറഞ്ഞിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, പക്ഷെ എനിക്ക് ഈ മറയുന്ന അത്ര എനിക്ക് ആവശ്യമില്ല. ഏകദേശം ഈ ഒരു പോർഷൻ എനിക്ക് മതി, ഇത്രയും പോർഷൻ മതി എനിക്ക് ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ട്രിം ചെയ്യുക? സെലക്ഷൻ ടൂൾ എടുക്കുന്നു, അതിനുശേഷം ഇവിടെ നിന്നും ഇത്തരത്തിൽ ട്രിം ചെയ്യുന്നു. ഇവിടെ അപ്പോൾ ഒരു ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പ് ഞാൻ ഇത്തരത്തിൽ ട്രിപ്പിൾ ഡിലീറ്റ് കൊടുക്കും. ഇങ്ങനെയാണ് നോർമലി നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുക എന്ന് നോക്കാം. അതായത് നമ്മൾ പലപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ വീഡിയോ ഓഡിയോ സെപ്പറേറ്റ് ലിങ്കിങ് എല്ലാം ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനുശേഷം നമ്മളിവിടെ റിപ്പിൾ ഡിലീറ്റ് കൊടുത്താൽ ഓഡിയോ അവിടെ തന്നെ നിൽക്കുകയും അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ അൺസിങ്ക് ആവുകയും ചെയ്യുകയെല്ലാം ചെയ്യുന്നതാണ്. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ കൂടുതലുമായും ഈ റിപ്പിൾ എഡിറ്റ് ടൂൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ റിപ്പിൾ എഡിറ്റ് ടൂൾ, അതായത് കീബോർഡിൽ ബി എന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഈ റിപ്പിൾ എഡിറ്റ് ടൂൾ ഞാനിവിടെ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു പോയിന്റിലേക്ക് വന്നപ്പോൾ മൗസിന്റെ കഴ്സർ ഒരു യെല്ലോ കളറിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കാം. ഇവിടെ മുകളിൽ രണ്ട് സ്ക്രീൻ നമുക്കിപ്പോൾ ഇവിടെ കാണാം. ലെഫ്റ്റ് സൈഡ് കാണുന്ന സ്ക്രീനാണ് നമ്മളിപ്പോൾ ട്രിം ചെയ്യുന്ന സ്ക്രീൻ. റൈറ്റ് സൈഡിലുള്ളത്, അതിന് തൊട്ടടുത്തുള്ള സ്ക്രീൻ, അതിനൊരു മാറ്റവും വരുന്നില്ല. ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്രീനിൽ മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ ഇനി ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഒന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക്കായി ഈ വീഡിയോ ആ ഒരു സ്പേസിലേക്ക് വന്നിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. ഈ ഒരു വീഡിയോ ഷ്രിങ്ക് ആയിട്ടുണ്ട്, ഈ വീഡിയോ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഈ വീഡിയോയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഈ വീഡിയോ തുടങ്ങുന്നത് ഈ കുട്ടിയിൽ നിന്നുമാണ്. ശ്രദ്ധിക്കുക, നമുക്ക് ഈ വീഡിയോ ആണെങ്കിൽ ഇദ്ദേഹം ഓടി ഈ ഒരു പോയിന്റിലെത്തി കട്ടാവുന്നു. നമുക്കിനി കൺട്രോൾ സെറ്റ് അടിച്ച് അൺഡൂ ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിനി ഇതേ ഓപ്ഷൻ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്നും ഇങ്ങോട്ട് ചെയ്തപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. പകരം ഈ വീഡിയോ സെക്കൻഡ് ക്ലിപ്പ് ഏകദേശം കുറച്ച് ഭാഗം ട്രിമ്മായി പോയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ആ കുട്ടി കടൽ തീരത്തുള്ളതായിരുന്നു ഈ വീഡിയോയുടെ തുടക്കം. ഞാനിപ്പോൾ കൺട്രോൾ സെറ്റ് അടിച്ച് അൺഡൂ ചെയ്യുന്നു. നമുക്കിനി അടുത്തതായി താഴെയുള്ള റോളിംഗ് എഡിറ്റ് ടൂൾ എന്താണെന്ന് നോക്കാം. ഈ റോളിംഗ് എഡിറ്റ് ടൂൾ എന്താണെന്ന് അറിയാം. നമുക്ക് ഇവിടെ നിന്നും ആദ്യം തന്നെ കുറച്ച് പോർഷൻ ഇവിടെ നിന്നും നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ട്രിം ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇത്തരത്തിലും ട്രിം ചെയ്യണം. ഈ ഒരു വീഡിയോ അദ്ദേഹം ഏകദേശം ഈ ഒരു പോർഷനിലാണ് നിൽക്കുന്നത്. ഈ വീഡിയോ തുടങ്ങുന്നത് ഈ ഒരു ഡ്രീമി എഫക്റ്റിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഞാനിപ്പോൾ ഇവിടെ റിപ്പിൾ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്കിനി ഇവിടെ കാണുന്ന ഈ റോളിംഗ് എഡിറ്റ് ടൂൾ എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ ഈ റോളിംഗ് എഡിറ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരൊറ്റ ക്ലിപ്പിന് മാത്രമാണ് ഒരു എഫക്ട് ഉണ്ടായതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് ക്ലിപ്പും ഒന്നിച്ച് ട്രിം ആവുന്നതാണ്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു സെൻറ്റർ പോയിന്റിലേക്ക് രണ്ട് ക്ലിപ്പിന്റെയും മധ്യത്തിലേക്ക് കൊണ്ടുവച്ചപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് കളറിൽ ഇവിടെ ഒരു ഐക്കൺ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ട്രിം ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇദ്ദേഹം ഈ ഓടി വന്നിട്ടുള്ളത് ട്രിം ആവുകയും അതിനോടൊപ്പം ഈ മറ്റ് വീഡിയോ സെക്കൻഡ് ക്ലിപ്പ് ഇവിടെ കൂടുതൽ എക്സ്പാൻഡ് ആവുകയും ചെയ്തിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏകദേശം ഇത്രയും പോർഷൻ, ഈ ഡ്രീമി എഫക്റ്റിനാണ് നമ്മൾ തുടങ്ങിയത്, ഇവിടെ നിന്നും ഇത്രത്തോളം പോർഷൻ കൂടുതലായി വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ നിന്നും ട്രിം ആവുക, അതായത് ഇദ്ദേഹം ഓടുന്ന വീഡിയോ ട്രിം ആവുകയും ചെയ്തു. കൺട്രോൾ സെറ്റ് അടിച്ച് കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചും നമുക്ക് ഇങ്ങോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇദ്ദേഹം ഓടി മറയുന്ന അത്രയും, അതായത് ആ ഫുൾ വീഡിയോ നമുക്ക് കിട്ടി. ഇവിടെ ഈ വീഡിയോ വീണ്ടും ഇവിടെ നിന്നും ഷ്രിങ്ക് ആയി പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. ഇതിനാണ് നമ്മൾ ഇവിടെ കാണുന്ന ഈ റോളിംഗ് എഡിറ്റ് ടൂൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു വീഡിയോ
റിപ്പിൾ എഡിറ്റ് ടൂൾ ആണെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മൾ ഏത് വീഡിയോ ആണ് നമ്മൾ ട്രിം ചെയ്യുന്നത് ആ വീഡിയോ മാത്രം ഷ്രിങ്ക് ആവുന്നു. റോളിംഗ് എഡിറ്റ് ടൂൾ ആണെങ്കിൽ, അതായത് സെക്കൻഡ് പഠിച്ച റോളിംഗ് എഡിറ്റ് ടൂൾ ആണെങ്കിൽ രണ്ട് വീഡിയോയെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നതാണ്. അടുത്തതായി നമുക്കിവിടെ കാണുന്നതാണ് റൈറ്റ് സ്ട്രെച്ച് ടൂൾ. ഈ റൈറ്റ് സ്ട്രെച്ച് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ പഠിച്ചു, അത് തന്നെയാണ് നമ്മൾ ഈ റൈറ്റ് സ്ട്രെച്ച് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഫുൾ വീഡിയോ, ഈ ഒരു ഫുൾ വീഡിയോ നമ്മൾ ഇത്തരത്തിൽ ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ആ വീഡിയോ ഇപ്പോൾ ഒരു ഫാസ്റ്റ് മോഷനായി ഇത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ സ്പീഡ് വർദ്ധിപ്പിക്കുന്നു, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ചെയ്തത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ റേറ്റ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇതൊരു സ്ലോ മോഷൻ, വളരെ സ്ലോ മോഷനിലായിട്ടുള്ള ഒരു വീഡിയോയായി മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. നമ്മൾ നേരത്തെ സ്ലോ മോഷന്റെ മറ്റൊരു ഓപ്ഷനാണ് ഇവിടെ റൈറ്റ് സ്ട്രെച്ച് തുടർന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അടുത്തതായാണ് ബ്ലേഡ് ടൂൾ, അതായത് റേസർ ടൂൾ. ഈ ബ്ലേഡ് ടൂൾ അല്ലെങ്കിൽ റേസർ ടൂൾ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇത്തരത്തിൽ കട്ട് ചെയ്യാനാണ് നമ്മൾ ഈ റേസർ ടൂൾ ഉപയോഗിക്കുന്നത്. ഒന്നിലധികം ലെയറുകൾ വരികയാണെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഒന്നിച്ച് കട്ട് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഇത്രയധികം മീഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഒന്നിച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവ ഒന്നിച്ച് തന്നെ കട്ടായി പോകുന്നു. അതായത് ഓഡിയോയും വീഡിയോയും എല്ലാം ഒന്നിച്ച് തന്നെ എല്ലാ ലെയറുകളും ഒന്നിച്ച് കട്ടാവുന്നതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കീബോർഡിൽ കൺട്രോൾ കെ എന്നത് കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഫസ്റ്റ് വീഡിയോ ലെയറും അതുപോലെ തന്നെ ഫസ്റ്റ് ഓഡിയോ ലെയറും ഓട്ടോമാറ്റിക്കായി തന്നെ കട്ടായി പോകുന്നതാണ്. ശ്രദ്ധിക്കുക, അതിന് മുകളിലുള്ളത് കട്ടാവുന്നതല്ല. അതിന് മുകളിലുള്ളത് കട്ടാവണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വീട്ടുകൂടെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ കട്ട് ചെയ്യേണ്ടതാണ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. അഡോബ് പ്രീമിയർ പ്രോ സിസിയിലെ മറ്റു ടൂളുകളെ കുറിച്ച് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം.